മലയാളത്തിന് മികവുറ്റ നായികമാരെ സംഭാവന ചെയ്യുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മുൻനിര സംവിധായകർ ഒന്നടങ്കം തങ്ങളുടെ ചിത്രത്തിലേക്ക് നായികമാരെ കണ്ടെത്തിയിരുന്നത് സ്കൂൾ കലോത്സവങ്ങളിലൂടെയായിരുന്നു. അന്തരിച്ച വിഖ്യാത സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസ് കലോത്സവ വേദികളിലെ നിത്യ സന്ദർശകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കലോത്സവ വേദികളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ പ്രതിഭകളും കുറവൊന്നുമല്ല. പാട്ട്, നൃത്തം, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളിലൂടെ കലോത്സവ വേദികളിൽ തിളങ്ങുകയും പിന്നീട് മലയാളത്തിന്റെയും തെന്നിന്ത്യയുടെയും മുൻനിര നായികമാരാവുകയും ചെയ്ത ചില പ്രതിഭകൾ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ജു വാര്യർ. മലയാള സിനിമയിലെ മിന്നും നായികയാണ് മഞ്ജു വാര്യർ. വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്ത താരം തന്റെ രണ്ടാം വരവിലും മികച്ച വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. കലോത്സവമാണ് ഈ അഭിനയ പ്രതിഭയെ സമ്മാനിച്ചത്. നൃത്ത ഇനങ്ങളിൽ തിളങ്ങിയ മഞ്ജുവിലെ നർത്തകിയെ രൂപപ്പെടുത്തിയതും കലോത്സവമാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലാണ് മഞ്ജു വാര്യർ ചിലങ്ക കെട്ടിയത്. രണ്ടു വർഷം കലാതിലക പട്ടവും മഞ്ജു വാര്യർ സ്വന്തമാക്കി. കാവ്യ മാധവൻ. മഞ്ജു വാര്യർക്ക് പിന്നാലെ മലയാളത്തിൽ തിളങ്ങിയ കാവ്യ മാധവനും കലോത്സവ പ്രതിഭയാണ്. കലോത്സവത്തിൽ നിന്ന് കലാതിലക പട്ടം സ്വന്തമാക്കി നിൽക്കുമ്പോഴാണ് 14 വയസ്സിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായിക അരങ്ങേറ്റം നടത്തിയത്. എന്നാൽ അതിനു മുൻപും കാവ്യ സിനിമയിലെത്തിയിരുന്നു. 6 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ പ്രവേശം. ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയായിരുന്നു കാവ്യയുടെ മത്സര ഇനങ്ങൾ. നവ്യ നായർ. കലോത്സവം നൽകിയ മറ്റൊരു നായികയാണ് നവ്യ നായർ. സിനിമയിലെത്തും മുമ്പേ അരങ്ങിൽ നിറഞ്ഞാടിയ താരമാണ് നവ്യ. എന്നാൽ ധന്യ എന്നായിരുന്നു നവ്യയുടെ അന്നത്തെ പേര്. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം എന്നിവയായിരുന്നു നവ്യ നായരുടെ നൃത്ത ഇനങ്ങൾ. കലാതിലകപ്പട്ടം നഷ്ടമായപ്പോൾ കരഞ്ഞുകൊണ്ട് വേദിവിട്ട നവ്യ നായരെ മലയാളികൾ ഇന്നും ഓർക്കും. അമ്പിളി ദേവി. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ അമ്പിളി ദേവിയും കലോത്സവത്തിന്റെ സംഭാവനയാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിലാണ് അമ്പിളി മികവ് കാട്ടിയത്. മുത്തുമണി. കലോത്സവ വേദിയിലെ നൃത്തങ്ങളിൽ നിന്നാണ് സിനിമയ്ക്ക് നായികമാരെ കിട്ടിയതെങ്കിൽ നാടകങ്ങളും നടിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാന താരമാണ് മുത്തുമണി സോമസുന്ദരം. ഇന്നത്തെ ചിന്താവിഷയം, രസതന്ത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ നടിയായി തുടക്കമിട്ട് മുത്തുമണി ഇപ്പോൾ തിരക്കുള്ള താരമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പലതവണ മികച്ച നടിയായും മുത്തുമണി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബിന്ദുജ മേനോൻ. പവിത്രം എന്ന ചിത്രത്തിൽ ചേട്ടച്ചന്റെ കുഞ്ഞനുജത്തിയായി എത്തിയ ബിന്ദുജ മേനോനെ മലയാളികൾ മറക്കില്ല. ബിന്ദുജയും കലോത്സവത്തിന്റെ കണ്ടെത്തലാണ്. 1991 കലാതിലകമായിരുന്ന ബിന്ദുജ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ വിഭാഗങ്ങളിലാണ് തിളങ്ങിയത്. ഒന്നാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന ചിത്രത്തിലൂടെ ബിന്ദുജ മലയാള സിനിമയിൽ അരങ്ങേറ്റം നടത്തി. ജോമോൾ. മലയാളത്തിൽ വളരെ കുറച്ചുകാലം മാത്രം നായികയായി തിളങ്ങിയ ജോമോളുടെ വരവ് കലോത്സവ വേദികളിൽ നിന്നുമാണ്. കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിലെ നൃത്ത സംഘത്തിലെ പ്രധാന താരമായിരുന്നു ജോമോൾ. ഒരു വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയർച്ചയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് സിനിമ അരങ്ങേറ്റം നടത്തി. കലോത്സവത്തിൽ തിളങ്ങി നിന്ന കാലത്ത് ജോമോൾ ഗൗരിയായിരുന്നു. പാർവതി നമ്പ്യാർ. ലാൽജോസ് ചിത്രം 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിലൂടെ എത്തിയ പാർവതി നമ്പ്യാർ +2 വരെ കലോത്സവത്തിന്റെ ഭാഗമായിരുന്നു. കൂടിയാട്ടമായിരുന്നു പ്രധാന ഇനം. മലയാള സിനിമയ്ക്ക് കലോത്സവം വഴി ലഭിച്ച അഭിനേതാക്കളിൽ ചിലർ മാത്രമാണ് ഇവർ. ഇനിയും മലയാള സിനിമയ്ക്ക് താരങ്ങളെ സമ്മാനിക്കാൻ കലോത്സവത്തിന് കഴിയട്ടെ.